ഹലോ, വെൽക്കം ടു ഇൻസ്പയർ ആൻഡ് ലീഡ്. കുറച്ച് നാളായി ഒരു വീഡിയോ ഇട്ടിട്ട്. ഹാപ്പി ന്യൂ ഇയർ ടു എവ്രി വൺ. ഞങ്ങളൊരു ട്രിപ്പിന് പോയി പെൻസിൽവേനിയ, അതുകൊണ്ട് ഔട്ട് ഓഫ് ടൗൺ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോയിലൊക്കെ ആ ട്രിപ്പിനെ പറ്റി കുറേ കുക്കിംഗ് അവിടെ ചെയ്തു. അപ്പോൾ അതെല്ലാം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഗ്രേറ്റ് ഫോൾസ് ടിമ്പർ ലേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയ. അവിടെ എന്ന് പറഞ്ഞാൽ റേസ്റ്റൗൺ ലേക്ക്, പെൻസിൽവേനിയയുടെ അടുത്തൊരു ക്യാബിൻ ഞങ്ങൾ റെൻ്റ് ഔട്ട് ചെയ്തു കുറച്ച് ദിവസത്തേക്ക്. ഒരു 6 ഫാമിലീസ് ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. വളരെ ബ്യൂട്ടിഫുൾ മൗണ്ടൻ സൈഡ് ട്രക്കിംഗ് ഹൈക്കിങ്ങിനൊക്കെ ഞങ്ങൾ പോയി. അതിൻ്റെ സീനിക് ബ്യൂട്ടി ആയിരുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകതയും ഹൈലൈറ്റ്സ് ആയിട്ട്. പിന്നെന്തുവാ, വളരെ സോളസിറ്റിക് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. നല്ല പീസ് ആൻഡ് കാം. ഞങ്ങൾ ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്ത വിത്ത് ട്രഡീഷണൽ ക്രിസ്മസ് കേക്ക് ഞങ്ങൾ ഉണ്ടാക്കി. എല്ലാവരും കൂടെ പിച്ചിൻ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ടൊരു ക്രിസ്മസ് ലഞ്ചൊക്കെ ഉണ്ടാക്കി. ചിക്കൻ ബിരിയാണി ആയിരുന്നു. വളരെ നല്ല ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത്. പിന്നെന്താ, ഞങ്ങൾ ബീഫ് കട്ട്ലറ്റ്സ് ഉണ്ടാക്കി. പിന്നെ കുറച്ച് വെജിറ്റേറിയൻസിന് കുറച്ച് പുലാവും പനീർ മട്ടറും അങ്ങനെയായിട്ടൊക്കെ പോയി. നല്ലത് അടിപൊളി ഒരു ക്രിസ്മസ് ലഞ്ച് ആയിരുന്നു എല്ലാവരും കൂടെ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പം കുറേ നാളിന് ശേഷം ഞങ്ങൾ ഒരു 15 ഇയേഴ്സ് കഴിഞ്ഞിട്ട് എല്ലാവരും മീറ്റ് ചെയ്തത്. അപ്പോൾ കുറേ കുക്കിംഗ് ചെയ്തു, ഗ്രിൽ ചെയ്തു. തണ്ടൂർ ചിക്കൻ മാരിനേറ്റ് ഒക്കെ ചെയ്ത് ഞങ്ങളൊരു ഗ്രില്ലിംഗ് ഒക്കെ അവിടെ ചെയ്തായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തുകഴിഞ്ഞാൽ കബാബ്സ്, ഷ്രിമ്പും കൊണ്ട് സുക്കിനിയും വെജിറ്റബിൾസും സ്ക്വാഷും ഒക്കെ ഇട്ട് ഒരു അടിപൊളി കബാബ്, ഷ്രിമ്പ് കബാബ് ഉണ്ടാക്കി. പിന്നെന്താ, നമ്മുടെ കുറച്ച് ഫിഷ് ഫ്രൈ, പിന്നെ ട്രഡീഷണൽ ആയിട്ടുണ്ട് അങ്ങനത്തെ നല്ല നൊസ്റ്റാൾജിക് ഫുഡ്സ് ഉണ്ടാക്കി. ഫിഷ് ഫ്രൈ, പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയത് മീൻ പൊള്ളിച്ചത്. അത് നല്ല ഗ്രേവി, നല്ല തിക് സോസ്, ടൊമാറ്റോ, ഉള്ളിയും ഗാർലിക്കും എല്ലാം കൂടെ ഇട്ട് ഒരു നല്ല ഒരു സോസ് ഉണ്ടാക്കി. അതിനകത്ത് ഞങ്ങൾ മീൻ പൊള്ളിച്ചതായിട്ട് ചുട്ടൊക്കെ എടുത്ത് വളരെ ടേസ്റ്റി ആയിരുന്നു ആ ഒരു ഡിഷ്. കാരണം ഇതെന്തൊരു ഫൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ കൂടെ നിന്ന് കുക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പലരുടെയും എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റി. പിന്നെ ഒരു ഇറ്റാലിയൻ പാസ്ത വളരെ ഹിറ്റായിരുന്നു. അതായത് ഒരുപാട് ഗാർലിക്കും ടൊമാറ്റോസും പിന്നെ അണിയൻ, ഗ്രീൻ അണിയൻ സ്റ്റെംസും ഇട്ടുണ്ടാക്കിയത്. വളരെ ലിമിറ്റഡ് ചീസ് ഇട്ടുണ്ടാക്കിയ ഒരു ഇറ്റാലിയൻ പാസ്തയാണ്. അതിനകത്ത് ഇച്ചിരി ബട്ടറൊക്കെ ഇട്ട് പിന്നെ ഗ്രീൻ ഇച്ചിരി അണിയൻ സ്റ്റെമ്മും ടൊമാറ്റോസും പിന്നെ ഗാർലിക്കും എല്ലാം ഇട്ട് കുക്കിംഗ് വൈൻ, അതായത് നോൺ ആൽക്കഹോളിക് വൈൻ ഇട്ട് ഒരു തിക് സോസ് ഉണ്ടാക്കി. അപ്പോൾ ഇതിലൂടെ ഇച്ചിരി ബേസിലും ഇട്ട് കുക്ക് ചെയ്ത പാസ്ത ഈ തിക് സോസിലോട്ട് മിക്സ് ചെയ്ത് നല്ല റിച്ച് ഒരു ഇറ്റാലിയൻ പാസ്ത ഉണ്ടാക്കി. പിന്നെ അവസാനം ഒരു ഡാഷ് ഓഫ് ഇച്ചിരി പാർമെസാൻ ചീസ് എന്ന മേളിൽ ഉണ്ടാക്കി. എല്ലാം കൊണ്ടും ലിമിറ്റഡ് ചീസ് ഇട്ടൊരു നല്ലൊരു പാസ്തയായിരുന്നു അത്. ഈ പാസ്തയോടെ കഴിക്കാൻ ഞങ്ങളൊരു ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കുമായിരുന്നു. അപ്പം പ്രീ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ, ബോൺലെസ് ചിക്കൻ താത്ത് ഇച്ചിരി മുട്ടയും കോൺസ്റ്റാർച്ചും ഇട്ട് വറുത്തെടുത്തത്. അപ്പം അത് ഈ പാസ്തയുടെ ഒരു അഡീഷണൽ സൈഡ് ഡിഷായിട്ട് നമ്മൾ ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കിയത്. സോ അതും വളരെ നല്ലൊരു ടേസ്റ്റി ഒരു കോമ്പിനേഷൻ ആയിരുന്നു. പിന്നത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബേൽപൂരിയും ആൻഡ് പാനിപ്പൂരി ചാട്ട് മസാല ഞങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. ദാറ്റ് വാസ് ഓൾസോ റിയലി ടേസ്റ്റി. അപ്പം ലോട്ട്സ് ഓഫ് സിലാൻഡ്രോയും പിന്നെ ഒരു ഗോയ പേസ്റ്റ്, അതായത് ഒരു ഇച്ചിരി പുളിയുള്ള ടാമറിൻ സോസ് ഇട്ട് ഒരു ഗോയ പേസ്റ്റും ഇട്ട് സിലാൻഡ്രോ ആൻഡ് ഗ്രീൻ ചില്ലി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു അടിപൊളി ഒരു സോസ് ഉണ്ടാക്കി. സോസിൻ്റെ ആ ഒരു ഫ്ലേവറിംഗ് എന്ന് ഞാൻ വളരെ എൻഹാൻസ് ചെയ്ത് അതിനകത്ത് ഇച്ചിരി ലൈമൊക്കെ ഇട്ട് എൻഹാൻസ് ചെയ്ത് നിൽക്കുന്ന വളരെ ഫ്ലേവർഫുള്ളായിട്ടുണ്ട് ഒരു സോസ് ആയിരുന്നു. സോ ദാറ്റ് വാസ് ഗുഡ്. അപ്പോൾ പാനിപ്പൂരി ഉണ്ടാക്കണമെങ്കിൽ ഈ സോസ് കുറച്ചും കൂടെ ലൂസറാക്കി എടുത്താൽ മതി ഗോൾഗപ്പയ്ക്കകത്ത് വെക്കാനായിട്ട്. പക്ഷേ ബേൽപൂരി ആണെങ്കിൽ അത് തിക് സോസ്. അപ്പം ലോട്ട്സ് ഓഫ് അനിയൻസ് ചോപ്പ് ചെയ്ത് ബേൽപൂരി മിക്സ് ഉണ്ടാക്കി ഈ പ്രിപ്പയർ ചെയ്ത സോസും ചേർത്ത് നമ്മൾ കഴിക്കാം. സോ ദാറ്റ് വാസ് എ റിയലി ഹെൽത്തി ഒരു സ്നാക്ക് ആയിരുന്നു. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ഗോ കപ്പാസ് നമ്മൾ പ്രിപ്പയർ ഇന്നത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്, റെഡിമെയ്ഡായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മളത് എന്താ ഈ ഫില്ലിങ് പറഞ്ഞ പോലെ ഒരു സോസ്, ലിക്വിഡ് സോസും പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞങ്ങൾ പീസ്, ഒരു പ്രത്യേക നിറം പട്ടാണിയാണ് ഇട്ടത്, വട്ടനാസ് പീസ് എന്ന് പറയും. അപ്പോൾ ആ പീസ് നമ്മൾ കുക്ക് ചെയ്തിട്ട് ഈ
ഗോൾക്കപ്പയ്ക്കകത്ത് ഫില്ല് ചെയ്ത് എടുക്കുക. അപ്പോൾ ഈ കണ്ട ഇപ്പം ഇച്ചിരി കൂടെ ലിക്വിഡായിട്ടുണ്ട് ഒരു സോസാ ഈ പാനിപ്പൂരിക്ക് വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത്. സോ ദാറ്റ് വാസ് ഓൾസോ വെരി ടേസ്റ്റി, എല്ലാവരും എൻജോയ് ചെയ്ത ഒരു സ്നാക്കാണ് അത്. ഇത് ഈ ലിക്വിഡ് സോസിൻ്റെ ഒരു ഫ്ലേവറിംഗ് എന്ന് പറഞ്ഞാൽ ലോട്ട്സ് ഓഫ് സിലാൻഡ്രോ, നമ്മുടെ മല്ലിയില, പിന്നെ പച്ചമുളകും, പിന്നെ ടാമറിൻ്റ് വാട്ടറും, അഗോയ പേസ്റ്റ് ഇട്ടതും, പിന്നെ ലൈമും. ഇതായിരുന്നു അതിൻ്റെ ഫില്ലിംഗ് ഇൻ ദ ടേസ്റ്റ്. വളരെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു അത് കഴിക്കാനായിട്ടും, പിന്നെ ഈ ഗോൾക്കപ്പ ഫില്ല് ചെയ്യാനൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് ഓൾസോ റിയലി ഗുഡ്. പിന്നെ ഒരു ഹിറ്റ് ഐറ്റം കുക്ക് ചെയ്തു കഴിഞ്ഞാൽ ദോശ, തേങ്ങയിട്ട് ദോശ. ഇപ്പം നമ്മൾ ഗോതമ്പാവും തേങ്ങയിട്ട് ഉണ്ടാക്കുന്നു, പക്ഷെ റെഗുലർ ദോശ തേങ്ങയിട്ടത് അതൊരു വളരെ ഹിറ്റായി. പിന്നെ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്ത് മണിക്കൂറോളം എടുത്ത് ചെയ്ത ഒരു ഐറ്റം ആയിരുന്നു അട പായസം. സോ അട നമ്മൾ പ്രീമെയ്ഡ് അട പാക്കറ്റ് വാങ്ങിച്ച് അത് കുക്ക് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ ശർക്കരയൊക്കെ വേവിച്ച് നല്ല അടിപൊളി ഒരു പായസമായിരുന്നു ഞങ്ങൾ ഉണ്ടാക്കിയത്. സോ മാറി മാറി എല്ലാവരും കൂടെ ഇളക്കി അതിനകത്ത് ഒന്നാം രണ്ടാം പാലും ഒന്നാം പാലും പിന്നെ പശുപാലും ഒക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ഒരു പായസമായിരുന്നു. പക്ഷേ ശർക്കര ഇട്ട പായസം ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു പിള്ളേർ കഴിക്കുമെന്ന്, കാരണം പാൽ പായസമാണ് കൂടുതലിഷ്ടം. പക്ഷേ ഈ പായസം ഉണ്ടാക്കിയപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേർക്കൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു. അതിൻ്റെ ഏലക്കയും ചുക്കിൻ്റെയൊക്കെ ഫ്ലേവർ വളരെ എൻഹാൻസ് ചെയ്തു നല്ല രീതിയിൽ എല്ലാവരും ഒരു ഗ്രൂപ്പ് എഫേർട്ട് എടുത്ത് ഉണ്ടാക്കിയ ഒരു പായസമായിരുന്നു അത്. സോ ഇറ്റ് വാസ് ലോട്ട് ഓഫ് ഫൺ. ഞങ്ങൾ ചെന്ന ഒരു ദിവസം തിരിച്ച് വരുന്നതിൻ്റെ തലേ ദിവസം ഭയങ്കരമായിട്ട് സ്നോ പെയ്തായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു പിള്ളേരെല്ലാവരും കൂടെ തിരിച്ച് അവരുടെ ഗാഡ്ജറ്റ്സിലോട്ട് പോവുമോ, ഫോണും ഐപാഡും ആയിട്ടിരിക്കുന്നു. പക്ഷെ ഞങ്ങളെ കൂടെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ അവർ ആ സ്നോ ഡേ വളരെ എൻജോയ് ചെയ്തൊരു ബേക്ക് ഓഫ് നൈറ്റ് ആയിട്ട് എടുത്തു. സോ ഒരു 12 പിള്ളേരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പോൾ അവരെല്ലാവരും കൂടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കുക്കീസ് ആൻഡ് മഫിൻസ് ആൻഡ് പലതരം സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ കൊച്ചു പിള്ളേർ വലിയ പിള്ളേരെ ഷാഡോ ചെയ്ത് മിക്സിങ്ങും ബേക്കിങ്ങിനും പിന്നെ ഡെക്കറേഷൻസിനും എല്ലാം കൂടെ കൂടി അവർ ഒരു ഫൺ നൈറ്റായിട്ട് അവരതെടുത്തു. സോ വി വെർ റിയലി പ്രൗഡ്. കാരണം സാധാരണ ഇങ്ങനെ പോകുമ്പം പേരൻസ് എൻജോയ് ചെയ്യുമെങ്കിലും പിള്ളേർ ഒരു ബോർഡത്തിലോട്ട് പോവുകയൊക്കെ ചെയ്യും, പക്ഷേ ഇതൊന്നും അതൊന്നുമല്ല. പിള്ളേരൊക്കെ ശരിക്കും ബോണ്ട് ചെയ്തു. അവർക്കും ഒരു കിച്ചൻ വളരെ നല്ല രീതിയിൽ അവർ കിച്ചനും അവനും യൂസ് ചെയ്ത് വളരെ നോയ്സി ആയിരുന്നു എങ്കിലും അവരവസാനം 3 ഒരു പ്രോഡക്ട്സാണ് ഉണ്ടാക്കിയ. 2 കുക്കിയും ഒരു ബനാന ചോക്ലേറ്റ് സൂഫ്ലെ പോലത്തെ ഒരു മഫിനും ഉണ്ടാക്കി ഞങ്ങൾക്കെല്ലാവർക്കും തന്നു. ഇറ്റ് വാസ് വെരി ഗുഡ്. നല്ലൊരു ഫ്ലേവറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ഫൺ അവർക്ക് എൻജോയ് ചെയ്തതും. ഈ ഫോട്ടോഗ്രാഫ്സൊക്കെ എൻ്റെ ഫ്രണ്ട് കൂടെ ഉള്ള ഷെയർ ചെയ്തതാണ്. പുള്ളിക്കകത്ത് ഫോട്ടോഗ്രാഫി ഭയങ്കര ഒരു പാഷനാണ്. അപ്പോൾ സൺറൈസ് എടുത്തത്, റേസ്റ്റൗൺ ലേക്കിൻ്റെ സൺറൈസ് എടുത്തത്. നെക്സ്റ്റ് ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ സ്റ്റാർ ട്രെയിലിംഗ്, അത് പുള്ളിയുടെ പാഷൻ. അതായത് അതിൻ്റെ റൊട്ടേഷൻ അനുസരിച്ച് സ്റ്റാർസിൻ്റെ ഒരു സൈക്കിൾ റൗണ്ട് പോകുന്നതായിട്ട് കാണിക്കുന്നത് ടൈം ലാപ്സിൽ എടുത്ത, പക്ഷേ അത് മണിക്കൂറോളം എടുത്ത് ഒരു വീഡിയോ എടുക്കേണ്ട ഒരു വീഡിയോ ആയിരുന്നു. സോ ഇറ്റ് വാസ് റിയലി ഗുഡ്. ആ മൂമെൻറ്റ്സ് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടപ്പം വളരെ നല്ലതായിരുന്നു. പക്ഷേ എന്താത്തൊരു ടൈം ലാപ്സ് പോലെ കാണിക്കുന്നത്. സോ ഞങ്ങൾ സ്പെൻഡ് ചെയ്ത കുറച്ച് നല്ല മൂമെൻറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. ഹോപ്പ്ഫുള്ളി യു എൻജോയ്ഡ് ഇറ്റ്. അടുത്ത ആഴ്ച വേറൊരു എക്സൈറ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ, ദിസ് ഇസ് പ്രീത. ടേക്ക് കെയർ.